ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഫസ്റ്റ് തന്നെ ഒരു ബിഗ് താങ്ക് യു, കാരണം ഇന്ന് 67-ാമത്തെ ദിവസമാണ് എൻ്റെ ഈ ചാനൽ സ്റ്റാർട്ടായിട്ട്. നമ്മൾ 5000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നേരെ നമുക്ക് പെട്ടെന്ന് ഉണ്ടയുടെ ആ ഒരു 3 ചോദ്യങ്ങളിലേക്ക് പോയേക്കാം. ഉണ്ട മൂവി ഞാൻ കണ്ട്, കഴിഞ്ഞ ആഴ്ച കണ്ട്, അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായി. അതിന് ഒരുപാട് കമൻസൊക്കെ എനിക്ക് കിട്ടി, നല്ല കമൻസും ഉണ്ട്, അതേപോലെ മോശം കമൻസും ഉണ്ട്. കുഴപ്പം, എല്ലാ കമൻസും ഞാൻ വായിച്ചിട്ടുണ്ട്, എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാം, ഞാൻ ഒരു മമ്മൂട്ടി വിരോധി ഒന്നുമല്ല, മനസ്സിലാക്കുക. ഞാൻ മോഹൻലാൽ വിരോധിയല്ല, ഞാൻ നല്ല സിനിമകളെ നോക്കി കാണുന്ന ആളാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കഥയിൽ വരുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഞാൻ എടുത്ത് സംസാരിക്കാറ്, അങ്ങനെ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഉണ്ട എന്ന മൂവി കണ്ടപ്പോഴും അതേപോലെ തന്നെ മധുർ രാജ ലൂസിഫറെ കണ്ടപ്പോഴും കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ചാനലിൽ കൂടി പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഒരു 2-3 ചോദ്യങ്ങളാണ് ഈ ഒരു മൂവിയുടെ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കുറേ കമൻറ്റൊക്കെ പറഞ്ഞിട്ട്, നിനക്ക് നിർത്തിപ്പോയിക്കൂടെ, അതാണ് ഇതാണ്, നീ പോയി സിനിമ കാണണ്ട. ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സിനിമ കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു റിവ്യൂവും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാറ്. അപ്പോൾ എൻ്റെ കുറച്ച് സംശയങ്ങളും അല്ലെങ്കിൽ ഈ കഥയിൽ വരുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ ആ സംവിധായകരോടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ കൂടി വരുന്നത്. അതായത് നിങ്ങൾ അത് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഫാൻ ബേസിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. മമ്മൂട്ടീനൊക്കെ എപ്പോഴും റെസ്പെക്റ്റുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ 3 ചോദ്യങ്ങളിലേക്ക് പോയേക്കാം. ആദ്യമേ പറയട്ടെ, മൂവി കാണാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇത് ഓഫ് ചെയ്തേക്കാം, ഒരു നിർബന്ധമില്ല, നിങ്ങൾ കാണുന്നുണ്ട്. ഇത് മൂവി കണ്ടവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ചോദ്യം, 3-ാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, അത് ഞാൻ ലാസ്റ്റ് ചോദിക്കാം. ഫസ്റ്റത്തെ ചോദ്യം, നിങ്ങൾ കഥ മൊത്തമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ലാസ്റ്റ് നമ്മുടെ ആസിഫ് അലിയും വിനയ് ഫോർട്ടും കൂടി കുറച്ച് ബുള്ളറ്റ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ആ പടം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്, 5 ദിവസം മുൻപുള്ള ഇലക്ഷൻ ഡേ തുടങ്ങിയിട്ടാണ് കഥ കാണിക്കുന്നത് അല്ലേ. 4-ാമത്തെ ദിവസമാണ് ഈ ബുള്ളറ്റും കൊണ്ട് ഇവർ ട്രാവൽ ചെയ്യുന്നത്, അതും ട്രെയിനിലാണെന്ന് ആലോചിക്കണം. എൻ്റെ ഒരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഭീകരവാദം അല്ലെങ്കിൽ മാവോയിസ്റ്റ് ആക്രമണമുള്ള ഏരിയയാണ് ഛത്തീസ്ഗഡാണ്, ഛത്തീസ്ഗഡിലേക്ക് ഇതേവരെ ഇന്ത്യ കണ്ടേക്കുന്ന ഏറ്റവും വലിയ മാവോയിസ്റ്റ് ടെറർ ഏരിയയാണ്, ലാൻഡ് മൈൻസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ടാണ് ഈ പടം സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പടത്തിനകത്ത് ഈ 4-ാമത്തെ ദിവസം അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ കേരളത്തിലേക്ക് പേപ്പർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ മമ്മൂട്ടി ഇതുപോലെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ട് വരുന്നത്. പോലീസുകാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ ഉണ്ട്, ബുള്ളറ്റ്സ് ഇല്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോഴാണ് പെട്ടെന്ന് ഇത് കൊടുത്തു വിടുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ, ഇത്രയും പ്രശ്നങ്ങളുള്ള ഏരിയയിൽ ബുള്ളറ്റ്സ് ഇല്ലാതെ നമ്മുടെ കേരള പോലീസ് ഒരു 10-30 ആൾക്കാർ അവിടെ ടെൻഷൻ അടിച്ച് മരണത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവർ കൊടുത്തു വിടുന്നത് എന്നാണ്. ഒരു ബോക്സ് നിറച്ചും ബുള്ളറ്റ്സ് അത് ട്രെയിനിൽ കൊടുത്തു വിടുന്നു. ട്രെയിനിലെത്താൻ എന്തായാലും ഈ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയെന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഒരു 1-2 ദിവസം 2.5 ദിവസം മിനിമം എടുക്കും ട്രെയിൻ യാത്ര, പോട്ടെ 2 ദിവസം എടുക്കും. ഇവിടെ നമ്മൾ ബോംബെ തുടങ്ങി തന്നെ 1-1.5 ദിവസം എടുക്കും. അപ്പോൾ അവിടുന്ന് ഛത്തീസ്ഗഡിലേക്ക് പിന്നെ പോകണം. ഇത്രയും ദൂരം എത്തിക്കഴിയുമ്പോഴേക്കും ഈ ബുള്ളറ്റ്സ് എന്താ പറയുക, അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ഈ ഇലക്ഷനും കഴിഞ്ഞെല്ലാം ഇനി പൂരവും കഴിഞ്ഞ് പൂരപ്പറമ്പും ഒഴിഞ്ഞുള്ള സെറ്റപ്പായി പോകും. ഇതൊക്കെ ചിന്തിക്കാനുള്ള ഇതില്ലേ, ഈ കഥ എഴുതുമ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഞാൻ എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കഥ എന്താ വേണമെന്ന് വെച്ചിട്ട് ഒരു ഉണ്ടയുടെ ഇമ്പോർട്ടൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയ പോലെ എനിക്ക് തോന്നി. കാരണം ഇവിടുന്ന് ഒരു ഹെലികോപ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരള പോലീസിന് ഹെലികോപ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യൻ ആർമി എയർഫോഴ്സിനൊക്കെ ഹെലികോപ്റ്ററുകളാണ്, ഇത് ജസ്റ്റ് കൊടുത്തുവിട്ടുണ്ട്. ഈ പറഞ്ഞ ഒരു 1-2 മണിക്കൂറിൻ്റെ അവിടെ തീരുന്ന സംഭവം കാര്യം കഴിയും, ഒന്നും ചിന്തിക്കേണ്ട കേസല്ലേ. 2-ാമത്തെ ചോദ്യം, കേരള പോലീസിന് 10-30 പോലീസുകാരാണ് ഇവിടെ വരുന്നത്. ഈ എഴുതണ തിരക്കഥാകൃത്ത് കുറച്ച് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് അറിയാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിന് ഓൾറെഡി തണ്ടർ ബോൾട്ട് എന്നുള്ളൊരു വെപ്പൺ കമാൻഡർ വിങ് ഉണ്ട്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ അറിയാൻ പാടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടോ. കേരളത്തിന് കമാൻഡോസ് ഉണ്ട്, ഒരു 200 കമാൻഡോസ് ഉണ്ട് തണ്ടർ ബോൾട്ട്. ഇതേപോലത്തെ ഉള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ എന്താ പറയുക മാവോയിസ്റ്റ് ആക്രമണം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡോസ് ഉണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും ശബരിമല ടൈമിനകത്ത് നോക്കണമെങ്കിൽ ശബരിമലയിലേക്ക് കമാൻഡോസ് വേറെ സ്റ്റേറ്റിൽ നിന്ന് ഇറക്കാറുണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് തരാറുണ്ട്. അതേപോലെ കേരളത്തിന് ഉണ്ടൊരു കൊച്ചു വിങ് അപ്പോൾ ഈ 30 പോലീസുകാരെ ഇവിടുന്ന് ഈ അറിയാൻ പാടില്ലാത്ത പോലീസുകാരെയും ഷൂട്ടിങ്ങും ഒന്നും അറിയാൻ പാടാത്ത പോലീസുകാരെ വിടുന്നേക്കാന്നുള്ളത് കമാൻഡോസും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് മനഃപൂർവ്വം ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം, പേഴ്സണലായിട്ട് എടുക്കരുതായാലും, ജസ്റ്റ് കഥയിൽ വരുന്ന പ്രശ്നങ്ങൾ ഞാൻ മാത്രമേ ഞാൻ പറയാം. ഓക്കെ, പിന്നെ 3-ാമത്തെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എനിക്ക് തോന്നിയെന്ന് അറിയും, ഈ പടം ഫസ്റ്റ് തന്നെ 2 മണിക്കൂറും 5 മിനിറ്റാണ് ഈ പടമുള്ളത്. ഈ അത്രയും നേരം കണ്ടുകൊണ്ടിരുന്നിട്ട് ഭയങ്കരമായിട്ട് മാവോയിസ്റ്റ് അറ്റാക്കുള്ള ഏരിയ, മാവോയിസ്റ്റ് ആൾക്കാർ തട്ടിക്കളയും, കൊന്നുകളയും, ഇതിനു മുമ്പ് ഇഷ്ടം പോലെ ആൾക്കാരെ കൊന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ ഭയങ്കര ബിൽഡപ്പാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു സീനിൽ ഒരു മാവോയിസ്റ്റ് അറ്റാക്ക് ക്ലീനായിട്ട് കാണിക്കുന്നുണ്ടോ? ഇല്ല.
ഒരു സീനിനകത്ത് ഒരു ബൾബ് പൊട്ടിക്കുന്ന സീനുണ്ട്, അപ്പോഴത്തേക്ക് ഒരു ബുള്ളറ്റൊക്കെ വെടിവെച്ച് നശിപ്പിക്കുന്നത്. അതായത് ക്ലിയറായിട്ട് പറയണമുണ്ട്, വെളിച്ചം കണ്ടതിന് വേണ്ടി മാത്രം ഒന്ന് വെടിവെച്ചാണ്, അല്ലാതെ ഈ വന്നേക്കുന്ന ആൾക്കാരൊന്ന് ഫയർ ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഉള്ള ആർമിക്കാരെ ഫയർ ചെയ്യുക, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഈ പടത്തിൽ കാണിക്കണ്ട, ഒന്നും കാണിക്കണ്ട. ഒരു ലാൻഡ് മൈൻ പൊട്ടിയിട്ട് ഒരു ലോറി മറയുന്ന സീൻ മാത്രം കാണിക്കണ്ട്. നിങ്ങൾ ഒരു പടം ചെയ്യുമ്പോൾ അത് ക്ലീനായിട്ട് ഒരു ടെറർ എൻവയോൺമെൻറ്റ് കൊടുക്കാം, അല്ലാതെ നമ്മൾ ഇമോഷണൽ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ കുറേ പൊക്കി പിടിച്ചിട്ട് പടം ഹിറ്റായി കഴിഞ്ഞാൽ അങ്ങനെ ഹിറ്റാണ് പടങ്ങൾ, ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു അറ്റാക്കും കൂടി ഫസ്റ്റ് കൊടുക്കുക. നിങ്ങൾ ഉറി എന്ന് പറഞ്ഞ സിനിമ ഇതിൻ്റെ തിരക്കഥകത്ത് അതെങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറി ഫസ്റ്റ് തന്നെ പടം തുടങ്ങുമ്പോൾ തന്നെ അറ്റാക്ക് കൊടുക്കണം, കാരണം ആ സിറ്റുവേഷൻ അത് എന്താ സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടി ഫസ്റ്റ് അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പടത്തിനകത്ത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും പടം എൻഡ് വരെ ഇല്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ വ്യൂസ് എന്താ വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, നമ്മുടെ ഫാമിലി 5000 മെമ്പേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം, ആ ബെല്ലൈക്കൺ കൂടി ഹിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ആഴ്ചയിലത്തെ 4-5 വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.